ഭാഷയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. മഹർഷി ശിവ ഭഗവാനെ തപസ് ചെയ്തു. അങ്ങനെ ശിവ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. തിരക്ക് കൂട്ടല്ലേ കണ്ണാം. അങ്ങനെ ഭഗവാൻ ചോദിച്ചു, നിനക്ക് 16 വയസ്സ് വരെ മാത്രം ജീവിക്കുന്ന ജ്ഞാനിയായ മകൻ വേണോ, അതോ 100 വയസ്സ് വരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ ഒരു മകൻ വേണോ? മഹർഷി പറഞ്ഞു, എനിക്ക് 16 വയസ്സ് വരെ ജീവിക്കുന്ന ജ്ഞാനിയായ ഒരു കുഞ്ഞിനെ മതിയും. താമസിയാതെ അവർക്ക് കുഞ്ഞു പറഞ്ഞു. 16 വർഷം തികഞ്ഞ ആ ദിവസം മഹർഷി കുഞ്ഞിനോട് പറഞ്ഞു, മകനെ മാർക്കണ്ഠേയ, നീ എന്നും മരണപ്പെടും. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന മാർക്കണ്ഠേയന്റെ കഴുത്തിലേക്ക് യമധർമ്മരാജൻ കയർ ഒഴിഞ്ഞു. കയർ ശിവലിംഗത്തിലേക്കും മാർക്കണ്ഠേയന്റെ കഴുത്തിലേക്കും വീണു. കോപിഷ്ഠനായ ഭഗവാൻ താലനെ വധിക്കുകയും ചെയ്തു. എന്നിട്ട് മാർക്കണ്ഠേയനോട് പറഞ്ഞു, നിനക്കിനി മരണമില്ല, നിനക്കിനി എന്നും 16 വയസ്സായിരിക്കും എന്നാണ് വിശ്വാസം. അതേപോലെ സംഹാരമൂർത്തിയായ ശിവഭഗവാൻ തന്നെ മാർക്കണ്ഠേയനെ മരണമില്ലാത്തവനാക്കിയ പോലെ നന്മയും തിന്മയും നമുക്കുള്ളിൽ തന്നെ ഉണ്ട്. അത് ഇഷ്ടപ്പെട്ടോ മോനെ? ഇനി മോനോ നിക്കോ. ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ.